ദീഗ്രോ ഫോറസ്റ്റ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വേളി ടൂറിസ്റ്റ് വില്ലേജിനെ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഒരു കൂട്ടം സ്ത്രീകൾ. കടൽ തീരങ്ങളെ സംരക്ഷിക്കുക, നാടിന്റെ നാളേക്കായി വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ത്രീ കൂട്ടായ്മയുടെ പ്രവർത്തനം. അടച്ചുപൂട്ടപ്പെട്ട കൊറോണ കാലത്ത് നിന്നും ഒരു കൂട്ടം സ്ത്രീകളുടെ ആശയമായിരുന്നു വീഗ്രോ ഫോറസ്റ്റ് എന്ന പരിസ്ഥിതി സംഘടന. കടൽ തീരങ്ങളെ സംരക്ഷിക്കാനും നാടിന്റെ നാളേക്കായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കാനുമായി തുടക്കം കുറിച്ച വീഗ്രോ ഫോറസ്റ്റ് ഫൗണ്ടേഷൻ രണ്ടു വർഷം പിന്നിടുകയാണ്. ജില്ലയിലെ കടൽ തീരങ്ങൾ പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച സ്ഥാപനം വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യുവജന സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ഞങ്ങള് നഗരങ്ങളിലോട്ട് ഗ്രീനറി എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ സ്ഥാപിച്ച ഒരു എൻവയോൺമെന്റൽ എൻ ജി ഒ ആണ്. ഇവിടെ ഇപ്പം ഞങ്ങൾ വേലി ബീച്ച് ക്ലീനപ്പ് ഒരു വർഷത്തേക്ക് ഒരു ക്ലീനപ്പ് ഡ്രൈവായിട്ട് ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് ഇത് മൂന്നാമത്തെ മാസമാണ്. തുടങ്ങുമ്പോൾ ആക്ച്വലി ഇവിടുത്തെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. പക്ഷേ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറച്ചൊരു ഭേദമുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പം ഞങ്ങളുടെ ഇവിടെ ഞങ്ങളിത് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കും നമ്മൾ വെറുതെ വലിച്ച് എന്താ കെട്ടി വലിച്ചെറിയുന്ന വേസ്റ്റും കടലിലോട്ട് എറിയുന്ന എല്ലാ വേസ്റ്റും തിരിച്ച് കരയിലോട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ളത് ആൾക്കാരെ മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻ്റെയും റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെത്താനെ ഏറ്റെടുക്കണം എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കണ ആൾക്കാരെ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ക്ലീനപ്പ് ഡ്രൈവ് ചെയ്യുന്നത്. വേളി ടൂറിസ്റ്റ് വില്ലേജിൽ ഒരു ദിവസത്തേക്ക് ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മൂന്ന് മാസം പിന്നിട്ടിരിക്കുകയാണ്. എന്നാൽ തീരത്തേക്ക് അടഞ്ഞു കൂടുന്ന മാലിന്യത്തിന്റെ അളവ് വർദ്ധിക്കുന്നതിനാൽ വൃത്തിയാക്കുന്നതിന് ഇനിയും സമയം വേണ്ടി വരുമെന്ന് ഇവർ പറയുന്നു. എല്ലാ മാസവും അവധി ദിവസങ്ങളാണ് ശുചീകരണത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഇതിലൂടെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു സന്ദേശം നൽകാൻ ഇവർക്ക് സാധിക്കുന്നു. തീരത്തുനിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നഗരസഭയുടെ സഹായത്തോടെയാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നത്. നാടിനും നാളേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വരും ദിവസങ്ങളിലും കൂടുതൽ പേർ പങ്കാളികളാകുമെന്ന വിശ്വാസത്തിലാണിവർ. ഭൂരിപക്ഷ സ്ത്രീ പങ്കാളിത്തത്തോടുകൂടി ആരംഭിച്ച വീഗ്രോ ഫോറസ്റ്റ് ഫൗണ്ടേഷൻ രണ്ടു വർഷം പിന്നിടുന്നു. നമ്മുടെ കടൽത്തീരങ്ങളും വനങ്ങളും സംരക്ഷിക്കാനായി ഇവരോടൊപ്പം വിവിധ മേഖലകളിലുള്ള ആൾക്കാർ കൂടി ഉൾപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമറമാൻ രഞ്ജിത് മോഹനോടൊപ്പം ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.